കേരളീയ മുസ്ലിം ഉമ്മത്തിന് പരിചയപ്പെടുത്തേണ്ടാത്ത വിധം SKSSF എല്ലാവർക്കും സുപരിചിതമാണ്. നാളിതുവരെ ഈ പ്രസ്ഥാനം കേരളക്കരയിൽ നടത്തിയിട്ടുള്ള വളരെ സമുന്നതമായ ഊർജസ്വലമായ സക്രിയമായ ഇടപെടലുകൾ ഈ സമൂഹത്തിന് മുഴുവനും ബോധ്യമാണ്. പ്രത്യേകിച്ച് SKSSFന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള വിഷയമാണ്. SKSSFന്റെ വിഖായയുടെ കർമ്മഭടന്മാർ 25,000-ത്തോളം കർമ്മഭടന്മാരെയാണ് സമർക്കന്തിലൂടെ SKSSF കേരളീയ മുസ്ലിം ഉമ്മത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. ആ കർമ്മഭടന്മാർ കേരളത്തിലുടനീളം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ അധ്യായമാണ് ഇതുവരെയായി രചിച്ചിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ അടുത്ത കാലത്ത് കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ജലപ്രളയമുണ്ടായപ്പോൾ ആ പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിച്ച 10,000-ക്കണക്കിന് ആളുകൾക്ക് തങ്ങളാലാവുന്ന വിധം ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. ഏകദേശം നമ്മുടെ നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ പ്രവർത്തനത്തെ വളരെ നല്ല രീതിയിൽ ശ്ലാഘിക്കുകയും പ്രശംസിക്കുകയും ചെയ്തതും വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഏതെങ്കിലും മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെയോ പ്രശംസയൊന്നുമല്ല നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരുടെ ലക്ഷ്യമെങ്കിലും പ്രിയപ്പെട്ടവരെ ലോകം മുഴുവനും നമ്മുടെ പ്രവർത്തനത്തെ അംഗീകരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ. SKSSFന്റെ സഹചാരി എന്റെ മുമ്പിലിരിക്കുന്ന ആദരണീയരായ വിശ്വാസി വിശ്വാസിനികൾക്കൊക്കെ നന്നായി അറിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിശുദ്ധമായ റമദാനിലെ എല്ലാ റമദാനിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച കേരളക്കരയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ആ പള്ളികളിലെല്ലാം ഒരു ഫണ്ട് ശേഖരണം നടത്താറുണ്ട്. അത് SKSSFന്റെ സഹചാരിക്ക് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണമാണ്. എന്താണ് ആ ഫണ്ട് ശേഖരണം കൊണ്ട് ലക്ഷ്യീകരിച്ചിട്ടുള്ളത്? കേരളക്കരയിലെ 10,000-ക്കണക്കിന് നിർധനരായ ആളുകളെ, രോഗികളായ ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. വളരെ കൃത്യമായി ഓരോ റമദാനിലും ഏതെല്ലാം പള്ളികളിൽ നിന്ന് എത്ര പണമാണ് സ്വരൂപിച്ചത് എന്ന വളരെ കൃത്യമായ കണക്ക് ഈ പ്രസ്ഥാനത്തിന്റെ കയ്യിലുണ്ട്. അതുപോലെ ഏതെല്ലാം ശാഖകളിലുള്ള, ഏതെല്ലാം ജില്ലകളിൽ ഏതെല്ലാം ശാഖകളിലുള്ള ഏത് പ്രവർത്തകരുടെ കയ്യിലേക്കാണ് ഇത് ചെലവഴിക്കുന്നത്, ആർക്കൊക്കെ വേണ്ടിയാണ് ഇത് ചെലവഴിക്കുന്നത്, ഇതിന്റെ എല്ലാം വ്യക്തമായ കണക്കുകൾ വെബ്സൈറ്റിൽ നമ്മൾക്ക് പരിശോധിച്ചാൽ കാണാം. ഈ പ്രസ്ഥാനത്തിന്റെ കയ്യിൽ വളരെ കൃത്യമായ കണക്കുകൾ പ്രിയപ്പെട്ടവരെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ വളരെ സുതാര്യമായി തുറന്ന പുസ്തകം പോലെ നമ്മുടെ മുമ്പിൽ അത് നമ്മൾ കാണുകയാണ്. അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ മഹിതമായ മുന്നേറ്റമാണ് ഈ പ്രസ്ഥാനം നടത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് നമുക്കറിയാം. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ വരികൾ നമുക്ക് വലിയ പാഠമാണ്, നമുക്ക് വലിയ ഉന്മേഷമാണ്, ആവേശമാണ് നൽകുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറ ഗുഹയിൽ ധ്യാന നിരതനായിരിക്കുമ്പോഴാണ് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിക്കുന്നത്, വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ വചനം ഉരുവിടാൻ ആവശ്യപ്പെടുന്നത്, ഓതാൻ എനിക്കറിയില്ലെന്ന് മറുപടി പറഞ്ഞപ്പോ അണച്ചുകൂട്ടി പിടിക്കുന്നത്, ഭയവിഹലനായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്, നേരെ വന്നത് സ്നേഹസമ്പന്നയായ സഹധർമ്മിണിയുടെ അരികിലേക്കാണ്. ഖദീജ ബീവിയുടെ അരികിൽ വന്നിട്ടാണ് പറഞ്ഞത്, എന്നെ ഒന്ന് പുതപ്പിക്കണേ ഖദീജ,
ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സ്നേഹസമ്പന്നയായ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുതപ്പിക്കുകയാണ്. ഫലമ്മാ ദഹബ അൻഹു റൗഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദനയും പ്രയാസവും വിഷമവും എല്ലാം മാറിയപ്പോ ഖദീജ ബീവി ചോദിച്ചു പ്രിയപ്പെട്ട ഭർത്താവിനോട്, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, എന്തു പറ്റി നിങ്ങൾക്ക് എന്ന ഖദീജ ബീവിയുടെ ചോദ്യത്തിന് ഉത്തരമായി ഫഅഖ്ബറഹൽ ഖബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. ആ സമയത്താണ് ഖദീജ ബീവി ഹബീബായ നബി തങ്ങളോട് പറഞ്ഞത്, കല്ലാ വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദാ, ഇല്ല നബിയേ, ഒരിക്കലും അല്ലാഹു നിങ്ങളെ കൈയൊഴിയില്ല, അല്ലാഹു നിങ്ങളെ കൈവിടിയാൻ ഇടയില്ല. കാരണം എന്തെന്നറിയോ, ഇന്നക ലതസുലുർ റഹിമ വതഹ്മിലുൽ കല്ല വതുഈനു അലാ നവാഇബിൽ ഹഖ്. നബിയേ, യാ റസൂലല്ലാഹ്, പരിശുദ്ധ പ്രവാചകരെ, ഇന്നക ലതസുലുർ റഹിമ, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരാണ്, വതഹ്മിലുൽ കല്ല, അങ്ങ് ആളുകളുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്, ആലംബഹീനരായ നിരാലംബരായ ആളുകൾക്ക് അത്താണിയായി മാറുന്നവരാണങ്ങ്, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ നടത്തിയിട്ടുള്ളവരാണങ്ങ്. അതുകൊണ്ട് യാ റസൂലല്ലാഹ് വതുഖ്റു ലൈഫ, അതിഥികളെ ആദരിക്കാൻ സന്മനസ് കാണിച്ചിട്ടുള്ളവരാണങ്ങ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, കാല വിപത്തുകളുടെ മേൽ സഹായിച്ചിട്ടുള്ളവരാണങ്ങ്, ആളുകൾക്ക് എപ്പോഴും സഹായിയായി മാറിയിട്ടുള്ളവരാണങ്ങ്. അതുകൊണ്ട് തന്നെ നബിയേ, അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവിടിയുകയില്ലെന്ന് ഹബീബായ നബി തങ്ങളോട് സയ്യിദത്തുന ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് തന്നെയാണ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ സുന്ദരമായ മാതൃകകൾ കാഴ്ചവെക്കുന്ന മുഴുവൻ ആളുകളോടും നമ്മൾക്ക് പറയാനുള്ളത്, ഒരിക്കലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൈവിടിയില്ല, എപ്പോഴും അത്തരം ആളുകളുടെ കൂടെ അല്ലാഹു ഉണ്ടാകുമെന്നാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ, ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അയാളെ സഹായിക്കാൻ അയാളുടെ പ്രവർത്തനങ്ങളിൽ അയാളുടെ വിഷമങ്ങളിൽ അയാളെ സഹായിക്കാൻ അല്ലാഹു അവന്റെ സഹായിയായി ഉണ്ടാകുമെന്ന് താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അവരുടെ സഹായിയായി ഉണ്ടാകുമെന്നാണ്. ആളുകളെ സഹായിക്കാൻ, സമൂഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ആളുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹായിക്കും, അവരെ കൈവിടിയില്ല. കെഎസ്എസ്എഫിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് വളരെ സ്നേഹത്തോടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളതും അത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സമൂഹത്തിന്റെ മുഴുവനും പ്രശംസ പിടിച്ചു പറ്റുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയണം, അതിന് മുന്നിട്ടിറങ്ങണം. മുഴുവൻ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും യൗവനം അത്തരം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ, അതിനുള്ള വലിയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.